السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ വാദി തൊയ്ബ വാട്സപ്പ് കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, മറ്റു ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും പറച്ചിലും കേൾക്കലൊക്കെ ഒരു സ്വാലിഹ അമലായനമിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഫതുഹുൽ മൊയ്നിൻ്റെ നാലാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അല്ലാഹുവിനിക്കാണ്. ഐ സാബിത്തുൻ ലില്ലാഹി, അല്ലതി, എങ്ങനത്തെ അല്ലാഹു, ഹദാന, നമ്മളെ സന്മാർഗത്തിലാക്കി, ഐ ദല്ലന, അതായത് നമ്മളെ അറിയിച്ചു, ലിഹാദ തഅലീഫി, ഈ ഗ്രന്ഥരചനക്ക്, ലിഹാദ അയ്യത് തഅലീഫി, അതായത് ഈ ഗ്രന്ഥരചനക്ക്, ഈ ഖുറത്തുൽ ഐനി ബി മുഹിമ്മാത്തുദ്ദീൻ എന്ന ഈ ഫതുഹുൽ മൊയ്നിൻ്റെ മത്തിന് പറയപ്പെടുന്ന ആ ഗ്രന്ഥം, ആ ഗ്രന്ഥരചനക്ക്. അപ്പോൾ അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അല്ലാഹുവിനിക്കാണ്. അല്ലതി, എങ്ങനത്തെ അല്ലാഹു, ഹദാന, നമ്മളെ സന്മാർഗത്തിലാക്കി, ലിഹാദ, ഈ ഗ്രന്ഥരചനക്ക്, വമാ കുന്ന ലി നഹ്തദിയ ലൗലാ അൻ ഹദാന അല്ലാഹ്, വമാ കുന്ന ലി നഹ്തദിയ, നമ്മൾ സന്മാർഗത്തിലാകുമായിരുന്നില്ല, ലൗലാ അൻ ഹദാന അല്ലാഹു, അല്ലാഹു നമ്മളെ സന്മാർഗത്തിലാക്കിയില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ സന്മാർഗത്തിലാകുമായിരുന്നില്ല. ഇലൈഹി, ഈ ഗ്രന്ഥരചനയിലേക്ക്. ഇനി വൽഹംദു, ഹംദ് എന്ന് പറഞ്ഞാൽ, ഇവിടെ മത്തിനിൽ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞല്ലോ, ഈ ഹംദ് എന്ന് പറഞ്ഞാൽ ഹുവൽ വസ്ഫു ബിൽ ജമീലി, അത് ഹുവൽ വസ്ഫു, അതൊരു വിശേഷണം പറയലാണ്, അതൊരു വിശേഷണം പറയലാണ്, ബിൽ ജമീലി, ഭംഗിയുള്ള കാര്യങ്ങളെ കൊണ്ട്, നല്ല ഗുണങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കുക, വാഴ്ത്തുക, ഇതിനൊക്കെയാണ് ഹംദ് എന്ന് പറയുക. വസ്വലാത്തു, ഗുണമുണ്ടാകട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമുണ്ടാകട്ടെ, വസ്സലാമു, അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയുമുണ്ടാകട്ടെ, അലാ സയ്യിദിന, നമ്മുടെ നേതാവിൻ്റെ മേൽ, മുഹമ്മദിൻ, അതായത് മുഹമ്മദ് നബിയുടെ മേൽ, റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ ദൂതരായ. അപ്പം വസ്വലാത്തു, വഹിയ, ആ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, മിനല്ലാഹി അർറഹ്മത്തു, അല്ലാഹുവിൽ നിന്നുള്ള റഹ്മത്താകുന്നു, അൽ മഖറൂനത്തു ബിത്തഅലിമി, അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് അർറഹ്മത്തു, റഹ്മത്താകുന്നു. എങ്ങനത്തെ അൽ മഖറൂനത്തു ബിത്തഅലിമി, തഅലീം കൊണ്ട് യോജിച്ചതായ, തഅലീം കൊണ്ട് മഖറൂനായി വന്ന യോജിച്ചതായ റഹ്മത്താണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബഹുമാനപൂർവം റബ്ബ് സുബ്ഹാനഹു വതആല നൽകുന്ന കാരുണ്യം, അതിനാണ് സ്വലാത്ത്, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ. വസ്സലാമു, അതുപോലെ സലാമും രക്ഷയുമുണ്ടാകട്ടെ, അത്തസ്ലീമു മിൻ കുല്ലി ആഫത്തിൻ വനഖുസിൻ, അതായത് അത്തസ്ലീമു, രക്ഷയുണ്ടാകട്ടെ, മിൻ കുല്ലി ആഫത്തിൻ, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ ആഫത്തുകളിൽ നിന്നും, പിന്നെയോ വനഖുസിൻ, എല്ലാ ന്യൂനതകളിൽ നിന്നും. അപ്പം എല്ലാ വിപത്ത്, അതുപോലെ ന്യൂനതകൾ, കുറവുകൾ, ഇതിൽ നിന്നുള്ളൊക്കെ രക്ഷയുമുണ്ടാകട്ടെ എന്ന്, അലാ സയ്യിദിന, നമ്മുടെ നേതാവിൻ്റെ മേൽ, മുഹമ്മദിൻ, അതായത് മുഹമ്മദ് നബിയുടെ മേൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ ദൂതരുമായ. അപ്പോൾ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ ദൂതരായ, എങ്ങോട്ടാണ് അള്ളാഹുവിൻ്റെ, അള്ളാഹു ദൂതനാക്കി നിയോഗിച്ചത്? ലികാഫത്തി സകലൈനി, ഭാരമുള്ള രണ്ട് വിഭാഗങ്ങളിലേക്ക്. ലികാഫത്തി, ലികാഫത്തി എന്ന് പറഞ്ഞാൽ ആ ലാമിന് ഇലയുടെ അർത്ഥമാണ്, ഇലാ കാഫത്തി പോലെ, ഇലാ കാഫത്തി, വിഭാഗത്തിലേക്ക്, അസ്സകലൈനി, ഭാരമുള്ളതായ രണ്ട്
വിഭാഗത്തിലേക്ക്. അൽ ജിന്നി, അതായത് ജിന്നി വൽ ഇൻസി, ഇൻസ് മനുഷ്യ ജിന്നി വിഭാഗങ്ങളിലേക്ക്. അപ്പോൾ ജിന്നി ഇൻസ് വിഭാഗങ്ങളിലേക്കുള്ള റസൂലാണ് എന്നത് ഇജ്മാൻ, ഇത് ഇജ്മാൻ നിലക്കുള്ള ഒരു അഭിപ്രായമാകുന്നു. ഇജ്മാൻ നിലക്കുള്ള അഭിപ്രായമാണ്, അത് പണ്ഡിതന്മാർ അതിൽ ഏകാഭിപ്രായക്കാരാണ്. ഇനി വ കഥ, ഇപ്രകാരം തന്നെയാണ്. വ കഥൽ മലായിക്കത്തു, ഇപ്രകാരം റസൂലാണ് എങ്ങോട്ട്, മലക്കുകളിലേക്കുമുള്ള റസൂലാണ്, മലക്കുകളിലേക്കുമുള്ള റസൂലാണ് എന്നത് അലാമ ഒരഭിപ്രായത്തിൻ്റെ മേലിലാണ്. കാലഹു, അതിനെ പറഞ്ഞിട്ടുണ്ട് ജംഉൻ മുഹഖിഖൂന, മുഹഖിഖീങ്ങളായ ഒരു വിഭാഗം പണ്ഡിതന്മാർ. മുഹഖിഖ് എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സമർത്ഥിക്കുന്നവർക്കാണ് മുഹഖിഖ് എന്ന് പറയാം. നമ്മൾ മഹാനായ കുമരമ്പത്തൂർ എ പി ഉസ്താദിനൊക്കെ മുഹഖിഖുൽ ഉലമ എന്ന് പറയാറുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ, അവർക്കാണ് മുഹഖിഖ് എന്ന് പറയാം. മുഹഖിഖ്, മുദഖിഖ് ഉണ്ട്. മുദഖിഖ് എന്ന് പറഞ്ഞാൽ ആ തെളിവുകൾ എങ്ങനെയാണ് അതിന് തെളിവുകളായത് എന്നും കൂടി വളരെ കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ് മുദഖിഖ്. മുഹഖിഖ്, അബജംഉൻ മുഹഖിഖൂന, മുഹഖിഖുകളായ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി വ മുഹമ്മദുൻ, മുഹമ്മദ് എന്നത്, മുഹമ്മദ് എന്ന് പറഞ്ഞല്ലോ മത്തിനിൽ, മുഹമ്മദ് എന്നത് അലമുൻ മംഗൂലുൻ മിൻ ഇസ്മി മഫ്ഊലിൻ. അലമുൻ മംഗൂലുൻ, മംഗൂലായ ഒരു അലമാകുന്നു. മിൻ ഇസ്മി മഫ്ഊലിൽ മുളഅഫി, അടിസ്ഥാന അക്ഷരങ്ങളിലൊന്ന്, അതായത് ഐൻഫിയിൽ ഇരട്ടിപ്പിക്കപ്പെട്ടതായ അതിൻ്റെ ഇസ്മു മഫ്ഊലിൽ നിന്നുള്ള മംഗൂലായൊരു അലമാകുന്നു മുളഅഫ് അല മുഹമ്മദ് എന്ന് പറഞ്ഞാൽ. ഹമ്മദയാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഫീല്, അടിസ്ഥാന മൂലവാക്ക്. അതിൽ നിന്നാണ് മുഹമ്മദ് ഉണ്ടായത്. ഹമ്മദ യുഹമ്മിദു, അതിൻ്റെ ഇസ്മു മഫ്ഊല് മുഹമ്മദ്. അപ്പം ഇത് മൗളൂൻ, വെക്കപ്പെട്ടതാണ്. ലിമൻ കസുറത്ത് ഖിസ്വാലുഹുൽ ഹമീദ, ലിമൻ ഒരുത്തനിക്ക്, മുഹമ്മദ് എന്ന പേര് മൗളൂൻ എന്നത് വെക്കപ്പെട്ടതായ ഒരു പേരാണ് ലിമൻ ഒരുത്തനിക്ക്. കസുറത്ത് ഖിസ്വാലുഹു, ആ ഒരുത്തരുടെ കാര്യങ്ങൾ അധികരിച്ചിരിക്കുന്നു. അൽ ഹമീദ, എങ്ങനെ, സ്തുതിക്കപ്പെട്ടതായ, അവരുടെ കാര്യങ്ങൾ സ്തുതിക്കപ്പെട്ടതായ കാര്യങ്ങൾ അധികരിച്ച ഒരുത്തനിക്ക് വെക്കപ്പെടുന്നതായ അല്ലെങ്കിൽ പെട്ടതായ പേരാകുന്നു മുഹമ്മദ് എന്ന അലമ. ഇനി സുമ്മിയ ബിഹി, ഈ മുഹമ്മദ് എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടു. നബിയിന മുഹമ്മദിൻ, നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര് വെക്കപ്പെട്ടു. ബി ഇൽഹാമി മിനല്ലാഹി, ബി ഇൽഹാമിൻ, തോന്നിപ്പിക്കൽ കൊണ്ട്, ഇൽഹാമ് കൊണ്ട്, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാമ് കൊണ്ട്, ആർക്ക്, ലി ജദ്ദിഹി, റസൂലുള്ളാഹിൻ്റെ വല്യുപ്പാക്ക്. അങ്ങനെ വല്യുപ്പാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇൽഹാം ഇട്ട് കൊടുത്തു മുഹമ്മദ് എന്ന് പേര് വെക്കാൻ. അങ്ങനെയാണ് ഈ പേര് മുഹമ്മദ് നബിക്ക് ഇതുകൊണ്ട് പേര് വെക്കപ്പെട്ടത് എന്ന്. ഇൻഷാല്ലാ ബാക്കി അടുത്ത നമ്മുടെ ക്ലാസ് മുതൽ ഇൻഷാല്ലാ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം നസീഹത്തോടുകൂടി. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.